ഒഡീഷ ട്രെയിൻ ദുരന്തത്തിൽ മരിച്ചവരുടെ ഉറ്റവർക്ക് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം റെയിൽവേ പ്രഖ്യാപിച്ചു. ഗുരുതരമായി പരിക്കേറ്റവർക്ക് 2 ലക്ഷം രൂപ നൽകും. ഗുരുതര പരിക്കില്ലാത്തവർക്ക് 50,000 രൂപ വീതവും നൽകുമെന്ന് റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ് അറിയിച്ചു. മരണമടഞ്ഞവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷവും പരിക്കേറ്റവർക്ക് 50,000 രൂപയും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രി ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് ഈ തുക അനുവദിക്കുക. ട്രെയിൻ അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കുന്നതിനാണ് മുഖ്യ പരിഗണനയെന്ന് ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക് പറഞ്ഞു. അപകടസ്ഥലത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തിയെന്നും അദ്ദേഹം പറഞ്ഞു. ശനിയാഴ്ച രാവിലെ സംഭവസ്ഥലം സന്ദർശിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ഒഡീഷയിലെ ബാലസോറിൽ ട്രെയിനുകൾ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. 1000-ൽ അധികം പേർക്ക് ഗുരുതര പരിക്കേറ്റിട്ടുണ്ട്. അതേസമയം 230-ൽ അധികം പേർ മരിച്ചു എന്ന് തന്നെയാണ് ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സംഭവസ്ഥലത്ത് ദേശീയ ദുരന്ത പ്രതിരോധ സേനയുടെയും സംസ്ഥാന ദുരന്ത പ്രതിരോധ സേനയുടെയും നേതൃത്വത്തിൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈകിട്ട് 7:20 ബാലസോറിലെ ബാഹ്നാഗർ റെയിൽവേ സ്റ്റേഷന് സമീപമാണ് അപകടം സംഭവിച്ചത്. പരിക്കേറ്റവരെ സോറോ, ഗോപാൽപൂർ എന്നിവിടങ്ങളിലെ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലും ഗന്ധപദ പ്രൈമറി ആരോഗ്യ കേന്ദ്രത്തിലും പ്രവേശിപ്പിച്ചതായി സംസ്ഥാന ചീഫ് സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട്. സ്പെഷ്യൽ റിലീഫ് കമ്മീഷണർ ഒഡീഷയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരായ ഹേമന്ത് ശർമ്മ, ബൽവന്ത് സിംഗ്, അരവിന്ദ് അഗർവാൾ, ഡിജി ഫയർ സർവീസസ് എന്നിവരും ബാലസോറിലെ അപകടസ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട്. കൂടാതെ ബാലസോറിലും പരിസരത്തുമുള്ള മെഡിക്കൽ കോളേജുകളും സൗകര്യങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട്. ഒരു ചരക്ക് തീവണ്ടിയടക്കം 3 ട്രെയിനുകളാണ് അപകടത്തിൽപ്പെട്ടത്. ഷാലിമാറിൽ നിന്ന് ചെന്നൈ സെൻട്രലിലേക്ക് പോവുകയായിരുന്ന കോറോമണ്ടൽ എക്സ്പ്രസും ചരക്ക് ട്രെയിനുമാണ് കൂട്ടിയിടിച്ചത്. അല്പസമയത്തിനകം യശ്വന്ത്പൂർ ഹൗറ എക്സ്പ്രസ് പാളം തെറ്റിക്കിടന്ന കോച്ചുകളിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഇതോടെ ആ ട്രെയിനിന്റെ 3-ഓ 4-ഓ കോച്ചുകൾ പാളം തെറ്റിയെന്നും റെയിൽവേ വക്താവ് അമിതാഭ് ശർമ്മ പറഞ്ഞു. കൂട്ടിയിടിച്ചും പാളം തെറ്റിയും മറിഞ്ഞ കോച്ചുകൾക്കുള്ളിൽ നിരവധി പേർ കുടുങ്ങിക്കിടങ്ങുന്നുവെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അപകട കാരണം കണ്ടെത്താൻ റെയിൽവേ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതേസമയം റിസർവ് ചെയ്യാത്ത ആളുകളുടെ വിവരങ്ങൾ ഇപ്പോഴും ലഭ്യമായിട്ടില്ല. 300-ൽഅധികം പേരാണ് റിസർവ് ചെയ്യാതെ ഇത്തരത്തിൽ ട്രെയിനിൽ കയറിയിട്ടുള്ളത്. 900-ൽ അധികം പേർ റിസർവ് ചെയ്തിരുന്നത് കൊണ്ട് തന്നെ അവരുടെ വിവരങ്ങൾ ലഭ്യമാകും. നിരവധി ആശുപത്രികളിൽ ഇത്തരത്തിൽ ആളുകൾ ചികിത്സയിൽ കഴിയുകയാണ്. പലരുടെയും നില ഗുരുതരമായി തന്നെ തുടരുകയാണ്. ഇനിയും മരണസംഖ്യ ഉയർന്നേക്കാമെന്ന് തന്നെയാണ് കണക്കുകൂട്ടലുകളിലെല്ലാം പറയുന്നത്. ഇപ്പോൾ 230-ൽ അധികം, അതായത് 233 പേർ മരിച്ചു എന്നാണ് അവസാനമായി വരുന്ന കണക്കുകളിൽ പറയുന്നത്. മരണമടഞ്ഞവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷവും പരിക്കേറ്റവർക്ക് 50,000 രൂപയും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രി ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് ഈ തുക അനുവദിക്കുക. ട്രെയിൻ അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കുന്നതിനാണ് മുഖ്യ പരിഗണനയെന്ന് ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക് പറഞ്ഞു.